നമസ്കാരം. എസ് എസ് സി മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരി, നമ്മൾ ആദ്യം നോക്കുന്നത് ഡിജി യാത്ര എന്നതിനെ കുറിച്ചാണ്. അപ്പം ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ, ഡിജി യാത്ര ഇനീഷ്യേറ്റീവ് പ്രൈവസി ഇഷ്യൂസ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് വന്നിരുന്നു. എന്താണ് ഡിജി യാത്ര എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഇസ് എ പേപ്പർലെസ് എൻട്രി അറ്റ് എയർപോർട്ട്സ് യൂസിംഗ് ഫേഷ്യൽ റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് പേപ്പർ പേപ്പേഴ്സ് ഒന്നും ഇല്ലാതെ, നമുക്കറിയാം എയർപോർട്ടിലൊക്കെ എൻട്രി ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് പേപ്പേഴ്സ് വേണം, നമുക്ക് പാസ്പോർട്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് വേണം. അപ്പൊ അത്തരത്തിലുള്ള പേപ്പർ ഒന്നും ഇല്ലാതെ തന്നെ എയർപോർട്ടിനകത്തേക്ക് ഫേഷ്യൽ റെക്കഗ്നേഷൻ സോഫ്റ്റ്വെയർ വഴി എൻട്രി ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഡിജി യാത്ര എന്ന് പറയുന്നത്. അപ്പോ ഇത് എൻവിസേജസ് ദാറ്റ് ട്രാവലേഴ്സ് പാസ് ത്രൂ വേരിയസ് ചെക്ക് പോയിന്റ്സ് അറ്റ് ദ എയർപോർട്ട് ത്രൂ പേപ്പർലെസ് ആൻഡ് കോൺടാക്ട്ലെസ് പ്രോസസിംഗ് യൂസിംഗ് ഫേഷ്യൽ ഫീച്ചേഴ്സ് ടു എസ്റ്റാബ്ലിഷ് ദെയർ ഐഡന്റിറ്റി വിച്ച് വുഡ് ബി ലിങ്ക്ഡ് ടു ദ ബോർഡിംഗ് പാസ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എയർപോർട്ടിൽ പേപ്പർലെസ് ആയിട്ടും കോൺടാക്ട്ലെസ് ആയിട്ടും പാസഞ്ചേഴ്സിന് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോ ഇത് ഫേഷ്യൽ ഫീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് ആളെ തിരിച്ചറിയുന്നത്, അത് ബോർഡിംഗ് പാസുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അപ്പോ ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പാസഞ്ചേഴ്സിന്റെ എൻട്രി എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി പ്രോസസ് ചെയ്യുകയും ഈ ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാ ചെക്ക് പോയിന്റ്സിലും എയർപോർട്ടിന്റെ എല്ലാ എൻട്രിയിലും, അതായത് സെക്യൂരിറ്റി ചെക്ക് ഏരിയസിലും എയർക്രാഫ്റ്റ് ബോർഡിംഗിലും എല്ലാത്തിലും ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പാസഞ്ചേഴ്സിന് എന്ത് വേണ്ട, ഐഡി കാർഡ് ക്യാരി ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ദി വോണ്ട് നീഡ് ടു ക്യാരി ദയർ ഐഡി കാർഡ് ആൻഡ് ബോർഡിംഗ് പാസ്. ഇത് രണ്ടും ക്യാരി ചെയ്യേണ്ട കാര്യമില്ല, ഇതെല്ലാം ഡിജിറ്റലി നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് പോളിമർ ഇലക്ട്രോലൈറ്റ് മെംബ്രെയിൻ ഫ്യുവൽ സെൽ ബേസ്ഡ് പവർ സിസ്റ്റം. അപ്പൊ ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ISRO 100 volt ക്ലാസ്സിലെ പോളിമർ ഇലക്ട്രോലൈറ്റ് മെംബ്രെയിൻ ഫ്യുവൽ സെല്ല് സക്സസ്ഫുള്ളി ടെസ്റ്റ് ചെയ്തിരുന്നു. ഇതൊരു പവർ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ആണ്, ഓൺ ഇറ്റ്സ് ഓർബിറ്റൽ പ്ലാറ്റ്ഫോം PUEM-3 എന്ന് പറയും. അപ്പൊ പോളിമർ ഇലക്ട്രോലൈറ്റ് മെംബ്രെയിൻ, അതാണ് PEM ഫ്യുവൽ സെൽസ് എന്ന് പറയുന്നത്. അതിനെ പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ഫ്യുവൽ സെൽസ് എന്നും വിളിക്കാറുണ്ട്. ഇതൊരു ടൈപ്പ് ഓഫ് ഫ്യുവൽ സെല്ലാണ്. ഇത് കെമിക്കൽ എനർജിന് ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്യുവൽ സെല്ലാണ്. ഓക്കെ, ഇവർ പ്രോട്ടോൺ കണ്ടക്ടിങ് പോളിമർ മെംബ്രെയിനെയാണ് ഇലക്ട്രോലൈറ്റ് ആയി യൂസ് ചെയ്യുന്നത്. ഹൈഡ്രജൻ ഫ്യുവൽ ആയിട്ട് യൂസ് ചെയ്യുന്നു, ഓക്സിജൻ എയറിൽ നിന്നും യൂസ് ചെയ്യുന്നുണ്ട്. PEM ഫ്യുവൽ സെൽസ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ലോ ടെമ്പറേച്ചറിലും വളരെ ക്വിക്ക് ആയിട്ടുള്ള ഔട്ട്പുട്ട് തരുന്ന ഒരു ഫ്യുവൽ സെല്ലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് INS ചെന്നൈ. INS ചെന്നൈ എന്ന് പറയുന്നത് ഒരു പ്രൊജക്ട് 15A ആണ്, ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ആണ്. ഇത് ഇന്ത്യൻ നേവിയിൽ 2016 നവംബറിൽ കമ്മീഷൻ ചെയ്തതാണ്. ഇത് തേർഡ് ആൻഡ് ലാസ്റ്റ് ഓഫ് 3 കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയേഴ്സ്. അപ്പോൾ 3 കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയേഴ്സ് എന്ന് പറയുന്ന ഒരു 3 കാറ്റഗറി ഉണ്ട്. അതിൽ INS കൊച്ചി, INS കൊൽക്കത്ത, INS ചെന്നൈ ആണ് വരുന്നത്. അതിലെ തേർഡ് വൺ ആൻഡ് ലാസ്റ്റ് വൺ ആണ് INS ചെന്നൈ എന്ന് പറയുന്നത്. ഇത് ഇൻഡിജീനിയസ്ലി ഇന്ത്യൻ നേവിയിൽ ആണ് ഡിസൈൻ ചെയ്തെടുത്തത്. മുംബൈയിലെ ഡയറക്ടറേറ്റ് ഓഫ് നേവൽ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്റ്റഡ് ബൈ മാസുകൾ ഡോക്ക് ലിമിറ്റഡ്. ഓക്കെ, ഇറ്റ് ഇസ് റിഗാർഡ് വൺ ഓഫ് ദി മോസ്റ്റ് പൊട്ടൻറ്റ് വാർഷിപ്പ് ടു ഹാവ് കൺസ്ട്രക്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കൺസ്ട്രക്ട് ചെയ്തതിൽ വെച്ച് വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു വാർഷിപ്പ് ആണ് INS ചെന്നൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആദിത്യ എൽവണുമായി ബന്ധപ്പെട്ട ന്യൂസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്. അപ്പൊ ആദിത്യ എൽവൺ റീച്ചസ് ഡെസ്റ്റിനേഷൻ ഇൻ ഓർബിറ്റ് അറൌണ്ട് എൽവൺ. അപ്പൊ എൽവണിന്റെ ആ ഒരു ഓർബിറ്റിനകത്തേക്ക് ആദിത്യ എൽവൺ റീച്ച് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആദിത്യ എൽവണിനെ ലഗ്രേറിയൻ പോയിന്റില് L1-ല് ഹാലോ ഓർബിറ്റിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യാസ് മെയിൻ സോളാർ മിഷൻ ആണ് ആദ്യത്തെ L1 എന്ന് പറയുന്നത്. അത് L1 പോയിന്റ് സാറ്റർഡേ റീച്ച് ചെയ്തു. 127 days സഞ്ചരിച്ചിട്ട് ആണ് ഇതിപ്പോ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. September 2, 2023 നമ്മൾ ഈ ഒരു ആദിത്യം എൽവൺ മിഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ലഗ്രേറിയൻ പോയിന്റ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. അതായത് 2 സെലസ്റ്റിയൽ ബോഡീസിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈക്വൽ ചെയ്ത് വരുന്ന ഒരു ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ആ പോയിന്റിലാകുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള സ്പേസ് ക്രാഫ്റ്റിനെയും സാറ്റലൈറ്റ്സ് ഒക്കെ പൊസിഷൻ ചെയ്യാൻ, സ്റ്റേബിൾ ആയിട്ട് പൊസിഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അത്തരത്തിലുള്ള ഒരു പോയിന്റാണ് ലാഗ്രേഞ്ചിയൻ പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബേർഡ്സ് ഓൺ ദ സ്കിറ്റ്സ് ഇൻ എന്നോർ. എന്നോർ എന്ന് പറയുന്ന ഒരു വെറ്റ്ലാൻഡ് ആണ്. എന്നോർ മണാലി വെറ്റ്ലാൻഡ് ചെന്നൈയിലുള്ള നമ്മുടെ തമിഴ്നാടുള്ള ഒരു വെറ്റ്ലാൻഡ് ആണ്. അതിനകത്ത് ബേർഡ്സിന് ചില ഇഷ്യൂസ് ഒക്കെ വന്ന് ആയിട്ട് ബന്ധപ്പെട്ട് ന്യൂസിലുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം, അവിടെ കുറെ ബേർഡ് സ്പീഷീസുകൾ വരുന്നുണ്ട് എന്നോർ മണാലിയും. കുറെ വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്പീഷീസുകൾ വിസിറ്റ് ചെയ്യുന്ന സ്പീഷീസ്, മൈഗ്രേറ്ററി സ്പീഷീസ് ഉണ്ടാവും, നേറ്റീവ് ആയിട്ടുള്ള കുറെ സ്പീഷീസ് ഉണ്ടാവും. അതിൽ കുറച്ച് ബേർഡ്സിന് എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട്, ഓപ്പൺ ബിൽഡ് സ്ട്രോക്ക്,
കോർമൊറൻസ്, എഗ്രറ്റ്സ്, സ്പോട്ട് ബിൽഡ് ഡക്ക്, ഗ്രബ്സ്, പെലിക്കൻസ്, കോമൺ കൂട്സ്, ബ്ലാക്ക് വിംഗ്ഡ് സ്റ്റിൽട്ട്, അതുപോലെ റെഡ് വാറ്റിൽഡ് ലാപ്പിംഗ്സ്, പോൺ ഹെറോൺസ്, ഇതൊക്കെ ജസ്റ്റ് എക്സാമ്പിൾസ് ആയിട്ട് ഓർത്തുവെച്ചാൽ മതി. ഇത്തരം പലതരത്തിലുള്ള ബേർഡ്സ് അവിടെ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ബേർഡ് ലൈഫിന്റെ ചില കുറച്ച് ദിവസങ്ങളായിട്ട് വളരെയധികം തൃപ്തി നേരിടുന്നുണ്ട്. കാരണം ഡിസംബറിന്റെ ആ ലാസ്റ്റ് വീക്സ് ഒക്കെ ആയപ്പോഴും ഓയിൽ സ്പില്ലേജ് വന്നു. അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഈ ചിറകുകളിലും അതുപോലെ വെള്ളത്തിന്റെ മുകളിലെല്ലാം ഓയിൽ ഓയിൽ ഇങ്ങനെ തളങ്ങിട്ട് കിടക്കുകയാണ്. അത് അവർക്ക് അത്രയും അഡാപ്റ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അവർക്ക് പറക്കുമ്പോഴെല്ലാം അത് ബുദ്ധിമുട്ടായിരിക്കും, ആ ഓയിൽ അവരുടെ മേത്ത് പറ്റിപ്പിടിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതൊരു ന്യൂസിൽ വന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, സ്റ്റഡി റിവീൽസ് ദ ഓൾഡസ്റ്റ് എവിഡൻസ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ്സ് കാർബൺ ഡയോക്സൈഡിനെയും അതുപോലെ വാട്ടറിനെയും ലൈറ്റിനെയും യൂസ് ചെയ്തുകൊണ്ട് അവർ ഓർഗാനിക് ഫുഡ് ഉണ്ടാക്കുകയും പിന്നീട് ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഫോട്ടോസിന്തസിന്റെ ഓൾഡസ്റ്റ് എവിഡൻസ്, അതായത് ഫോട്ടോസിന്തറ്റിക് സ്ട്രക്ചറിന്റെ ഓൾഡസ്റ്റ് എവിഡൻസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ 1.75 ബില്യൺ ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു മൈക്രോ ഫോസിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഫോട്ടോസിന്തസിന്റെ ഒരു ഓൾഡസ്റ്റ് എവിഡൻസ് വന്നത്. ജേണൽ ആയിട്ടുള്ള നേച്ചറിലാണ് റിവീൽ ചെയ്തത്. അപ്പോ ഇതിന്റെ ഡിസ്കവറിയിൽ നിന്ന് നമുക്ക് ഓക്സിജനെ ഫോട്ടോസിന്തസിസ് എപ്പോ സ്റ്റാർട്ട് ചെയ്തു, അത് എപ്പോ വന്നു, മുന്ന് ഓക്സിജൻ ഇല്ലാത്തൊരു എൻവയോൺമെന്റിലായിരുന്നോ, അല്ലെങ്കിൽ എപ്പോഴാണ് ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോസിന്തസിസ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഓക്സിജനിക് അല്ല, ഓക്സിജനിക് ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ടല്ല, ഓക്സിജനിക് അതായത് ഓക്സിജൻ ജനറേറ്റ് ചെയ്യുന്ന ഫോട്ടോസിന്തസിസ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടും. അതുപോലെ ഫോസിലൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളിൽ എങ്ങനെയായിരുന്നു ഫോട്ടോസിന്തറ്റിക് സ്ട്രക്ചേഴ്സ് എന്നുള്ളതിന്റെ എവിഡൻസ് ഒക്കെ കിട്ടും. അപ്പൊ നമ്മളിവിടെ എടുത്തത് നാൽഫ്യൂസ മെജൻസിസ് എന്ന് പറയുന്ന ഒരു മൈക്രോ ഫോസിൽ നിന്നാണ് സ്റ്റഡീസ് നടത്തിയത്. ഈ എൻ മെജൻസിസ് എന്ന് പറയുന്നത് ഒരു സൈനോബാക്ടീരിയം എന്നാണ് റിസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ തൈലക്കോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോസിന്തസിസിനെ സഹായിക്കുന്ന ക്ലോറോപ്ലാസ്റ്റിനകത്തുള്ള ഒരു ഭാഗമാണ്, ഒരു പാർട്ടാണ്. അപ്പൊ അതിന്റെ സ്പെസിമെൻ നോക്കിക്കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായത് ഒരു 1.75 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് ഇത്തരത്തിലുള്ള ഫോട്ടോസിന്തസിസ് ഓക്സിജനിക് ആയിട്ടുള്ള ഫോട്ടോസിന്തസിസ് ഇവോൾവ് ചെയ്തിരിക്കാം എന്നുള്ള ഒരു ഐഡിയയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയുന്നത് ജൂം കൾട്ടിവേഷൻ. ജൂം കൾട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ അഗ്രികൾച്ചർ പ്രോസസ് ആണ്. ഇതിനകത്ത് നമ്മൾ ഈ ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ലാൻഡ് ഓഫ് ട്രീസും ബാക്കി വെജിറ്റേഷൻസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് അത് ബേൺ ചെയ്യും. എന്നിട്ട് അവിടെ നമ്മളൊരു ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് പീരീഡിലേക്ക് കൾട്ടിവേഷൻ ചെയ്യും. അപ്പോൾ പൊട്ടാഷ് വിച്ച് ഇസ് ഫൗണ്ട് ഇൻ ബേൺഡ് ഓയിൽ, അതോ ബേൺഡ് ഓയിലിൽ കാണുന്ന ഏറ്റവും നല്ല ഒരു എലിമെന്റ് പൊട്ടാഷ് ആണ്. അത് ന്യൂട്രിയൻ കണ്ടന്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതാണ് ഇതിലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ പ്രാക്ടീസ് കൂടുതലായിട്ടും ഫുഡ് പ്രൊഡക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ് നടക്കുന്നത്. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം, മേഘാലയ, ത്രിപുര, മണിപ്പൂർ ഈ ഏരിയാസിലാണ് ജൂം കൾട്ടിവേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ജനറ്റിക് ചേഞ്ചസ് ഫ്രം എഗ് ലേയിങ് ടു ലൈവ് ബിയറിംഗ് ഇൻ എ മറൈൻ സ്നെയിൽ. അപ്പോ ഈ എവല്യൂഷണറി സ്റ്റഡീസ് നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത് എഗ് ലൈനിങ് നിന്ന് ലൈവ് ബിയർ അതായത് ഗിവിംഗ് ബർത്ത് എന്നുള്ളതിലേക്കുള്ള ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് നമ്മളൊരു മറൈൻ സ്നെയിലിൽ സ്റ്റഡി ചെയ്തു. അപ്പോൾ ഒരു കൊളാബറേറ്റീവ് റിസർച്ച് ടീം, മൂന്ന് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുള്ള റിസർച്ച് ടീമാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. എന്നിട്ട് ഇവര് ഈ ഓർഗാനിസത്തിലുള്ള ജനറ്റിക് ചേഞ്ചസ് ഒക്കെ അതെങ്ങനെയാണ് സ്വിച്ച് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഈ എഗ് എന്ന് പറയുന്നത് ഡിഡ് കം ഫസ്റ്റ്, എഗ് ആയിരിക്കും ആദ്യം വന്നത് എന്നുള്ള ഒരു ഇതിലേക്കാണ് അവർ എത്തിച്ചേർന്നത്. എഗ് ലൈങ് അറോസ് ഡീപ്പ് ഇൻ എവല്യൂഷണറി ടൈം. എഗ് ലൈങ് ആയിട്ടുള്ള ആൾക്കാരാണ് എവല്യൂഷണറി ടൈമിൽ ഏറ്റവും ഡീപ്പായിട്ട് കിടക്കുന്നത്. പിന്നീടാണ് ഈ ലിവിംഗ് ബർത്ത് അതായത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന അനിമൽസിലേക്ക് വന്നത്. അതായത് ഈ ലാൻഡിലേക്ക് അനിമൽസ് വരുന്നതിന് മുൻപേ എഗ് ലേയിങ് ആയിട്ടുള്ള അനിമൽസ് വെള്ളത്തിൽ വരെ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ സീസൈഡ് ആയിട്ട് മറൈൻ സ്നെയിൽ ഉണ്ട്, ലിറ്റോറിന സാറ്റാറ്റിലിസ് എന്ന് പറയുന്നത്. അത് വളരെ മിസ് ഐഡന്റിഫൈഡ് ചെയ്ത ഒരു ക്രീച്ചറാണ്. വേൾഡിലെ ഏറ്റവും കൂടുതൽ മിസ് ഐഡന്റിഫൈഡ് ചെയ്ത ക്രീച്ചർ ഏതാണെന്ന് ചോദിച്ചാൽ ഈ സ്നെയിലിന്റെ പേര് നമുക്ക് പറയാം. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓവർ സെഞ്ചുറീസ് ആയിട്ട് സയന്റിസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത് ഇതിനൊരു പുതിയ സ്പീഷ്യസ് ആയിട്ടോ അല്ലെങ്കിൽ സബ് സ്പീഷ്യസ് ഒക്കെ ആയിട്ടാണ്. 100 ടൈംസോളം ഇതിനെ ഇങ്ങനെ പുതിയ സ്പീഷ്യസ് സബ് സ്പീഷ്യസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഡിസ്ക്രൈബ് ചെയ്തു. പക്ഷെ കോമൺലി ഇതൊരു നോർത്ത് അറ്റ്ലാന്റിക് ഷോറിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ നമ്മുടെ ഈ സ്റ്റഡിയുടെ ഓവറോൾ റിസൾട്ട് എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു കുറെ മ്യൂട്ടേഷൻസിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ഇത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് വന്നത്. അതായത് ലാസ്റ്റ് ഒരു ഒരു 1 ലാക്ക് ഇയേഴ്സിന്റെ ഒക്കെ ബാക്കിലാണ് ഇത്രയും എഗ് ലൈനിൽ നിന്ന് പിന്നീട് ഗിവിംഗ് ബർത്ത് കൊടുക്കുന്ന ഒരു ഇതിലേക്ക് എത്തിയത് എന്നാണ് ആ സ്റ്റഡീസ് പറയുന്നത്. നെക്സ്റ്റ് ഡിജിറ്റൽ ടൂൾസ് സെറ്റ് ടു സേവ്
കാശ്മീരി സ്ക്രിപ്റ്റ്, അതായത് കാശ്മീരി സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുന്നത് കുറെ കാലമായിട്ട് ഓറലി മാത്രം സ്പീക്ക് ചെയ്യുന്ന ഒന്നായിട്ട് മാറി മാറി കഴിഞ്ഞിരുന്നു. അപ്പൊ ഇപ്പോ MS ട്രാൻസ്ലേറ്റർ, മൈക്രോസോഫ്റ്റിന്റെ ട്രാൻസ്ലേറ്റർ, ട്രാൻസ്ലേറ്ററിൽ ഈ കാശ്മീരി സ്ക്രിപ്റ്റ് ആഡ് ചെയ്തു. അതുപോലെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലും വിത്തിൻ ഒരു 6 മന്ത്സിനുള്ളിലും ഈ കാശ്മീരി സ്ക്രിപ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഫോർ സെഞ്ചുറീസ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാശ്മീരി ലാംഗ്വേജ് ഓറൽ ട്രഡീഷനിലൂടെ മാത്രമാണ് നിലനിൽക്കുന്നത് 2013 വരെയൊക്കെ. പിന്നീടാണ് ഒരു സ്ക്രിപ്റ്റ്, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5% ആൾക്കാർ മാത്രമേ അത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇപ്പോ MSന്റെ അകത്തേക്കും അതുപോലെ ഗൂഗിളിനകത്തേക്കും ഇത് ആഡ് ചെയ്യുന്നത് കുറച്ചും കൂടെ ആൾക്കാർ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഇയറിൽ 2 ടെക് ഗെയിംസ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റും ഗൂഗിളും കൂടിയിട്ട് ഈ ലാംഗ്വേജിന്റെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ പോവാണെന്ന് പറയുന്നത്. ഇപ്പൊ വളരെ റിച്ച് ആയിട്ടുള്ള ലിറ്ററേച്ചേഴ്സ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്ന ഈ ഒരു ലാംഗ്വേജ് കുറച്ചും കൂടെ വലിയൊരു പോപ്പുലേഷന് ഇത് പരിചയപ്പെടുത്താൻ പോവുകയാണ്. നെക്സ്റ്റ് ആണ് ഇ സമൃദ്ധി പോർട്ടൽ, ഫുർദാൽ പ്രൊക്യൂർമെന്റ് പോർട്ടൽ. ഇപ്പൊ കോണ്ടെക്സ്റ്റ് വന്നത് റീസെന്റ് യൂണിയൻ ഹോം ആൻഡ് കോർപ്പറേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള അമിത്ഷാ ഇ സമൃദ്ധി പോർട്ടൽ ലോഞ്ച് ചെയ്തായിരുന്നു. ഇതിന്റെ എയിം എന്ന് പറയുന്നത് തർദാൽ പ്രൊഡ്യൂസേഴ്സിന്റെ എംപവർ ചെയ്യുക, അതായത് ബെറ്റർ പ്രൈസസ് അവർക്ക് കൊടുക്കുക, അതുപോലെ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുക നാഷണൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ വഴിയും നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വഴിയും അവർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഈ സമൃദ്ധി പോർട്ടൽ എന്ന് പറയുന്നത്, ഫാർമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, MEITI സെക്രട്ടറി ലോഞ്ച് എർനെറ്റ്, ഇന്ത്യാസ് വെബ് പോർട്ടൽ ഫോർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എസ് കൃഷ്ണൻ എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ചെയർമാൻ ആയിട്ടുള്ള, എർനെറ്റിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിന്റെ ചെയർമാൻ ആയിട്ടുള്ള ഒരു ആളും കൂടെ ചേർന്നിട്ട് ഈ ഇആർനെറ്റ് അല്ലെങ്കിൽ എർനെറ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നെറ്റ്വർക്കിനെ പറയുന്ന ഒരു ഷോർട്ട് ആയിട്ട് വിളിക്കുന്നതാണ്. ഒരു വെബ് പോർട്ടൽ അവർ പുതുതായിട്ട് ഇറക്കിയായിരുന്നു എർനെറ്റ് എന്ന് പറയുന്നത്. അത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്ത്യയിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു വെബ് പോർട്ടൽ വന്നത്. ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള പുതിയ ടെക്നോളജീസ് ഉണ്ട്, അതായത് മെഷീൻ ലേണിംഗ് ഉണ്ട്, AI ടെക്നോളജീസ് ഒക്കെ ഇൻവോൾവ് ആണ്. നെക്സ്റ്റ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അരുണാചൽ പ്രദേശിൽ മാത്രം ബന്ധപ്പെട്ട GI ടാക്സ് കിട്ടിയ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ ഇപ്പൊ 17 പ്രൊഡക്ട്സിന് ഇന്ത്യയിൽ GI ടാഗ് കിട്ടിയിട്ടുണ്ട്. ഒഡീഷയിൽ നിന്നും അരുണാചൽ പ്രദേശിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നും ജമ്മു കാശ്മീരിൽ നിന്നുള്ള സാധനങ്ങൾക്കാണ് പ്രൊഡക്ട്സിനാണ് GI ടാഗ് കിട്ടിയത്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് 3 സാരിയാണ്, തഖേൽ സാരി ഓഫ് ബംഗാൾ, ഗറാഡ് സാരി, അതുപോലെ കൊറിയൽ സാരി. ഇനി ഒഡീഷയിൽ നിന്നാണെങ്കിൽ ദൻഖനാൽ മഗ്ജി, അതൊരു മിൽക്ക് പ്രൊഡക്റ്റ് ആണ്. സിംലിപ്പാലിൽ നിന്ന് തായ് ചട്നി, അതിനും GI ടാഗ് കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കുന്നത്. നെക്സ്റ്റ്, മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് അനൗൺസ്ഡ് രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാർ 2023. അപ്പോ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാർ 2023 അനൗൺസ് ചെയ്തു. ഇത് 9th ജനുവരിയില് രാഷ്ട്രപതി ഭവനിൽ വെച്ചിട്ടാണ് ഇത് ഓർഗനൈസ് ചെയ്തത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ഈ അവാർഡ് കൊടുക്കുന്നത്. രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഇനിഷ്യേറ്റ്, അതായത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടറിലുള്ള സ്പോർട്സ് കൺട്രോൾ ബോർഡ്സിലും NGOസിലും ബാക്കി സ്പോർട്സ് ബോഡീസിലും, അതായത് സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്നവരെയാണ് ഇതിനകത്തേക്ക് കൺസിഡർ ചെയ്യുക. കഴിഞ്ഞ കുറെ നാളായിട്ട് സ്പോർട്സിൽ നല്ല രീതിയിലുള്ള പ്ലെയിങ് കാഴ്ചവെക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടി കൺസിഡർ ചെയ്യുക. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 2 കാറ്റഗറിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഐഡന്റിഫിക്കേഷൻ ആൻഡ് നർച്ചറിംഗ് ഓഫ് ബഡിംഗ് ഓർ യങ് ടാലന്റ്, അതിന് അവാർഡ് കിട്ടിയത് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരു. അതുപോലെ നെക്സ്റ്റ്, രണ്ടാമത് ഒരു കാറ്റഗറി വന്നത് എൻകറേജ്മെന്റ് ടു സ്പോർട്സ് ത്രൂ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അത് കിട്ടിയത് ഒഡീഷ മൈനിങ് കോർപ്പറേറ്റ് ലിമിറ്റഡിനാണ്. ഓക്കെ, സോ ഇന്നത്തെ ന്യൂസ് പേപ്പറിലൂടെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. താങ്ക് യു.